ബി ജെ പി ശിവസേന സഖ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിലെ ദഹാനു നിയോജക മണ്ഡലത്തിൽ നൂറുകണക്കിന് ശിവസേന പ്രവർത്തകരാണ് സി പി എമ്മിൽ ചേർന്നത്. കഴിഞ്ഞ തവണ കൈവിട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിന് പ്രചാരണത്തിൽ അപ്രതീക്ഷിത ഊർജം നൽകിയിരിക്കുകയാണ് ഈ കൂടുമാറ്റം. കർഷകരുടെ മണ്ണാണ് ദഹാനുവിലേത്. സി പി എമ്മിന് വേരോട്ടമുള്ള മണ്ണ്. 1978 മുതൽ മറ്റാർക്കും വിട്ടു നൽകാതെ കോട്ടകാക്കാൻ ഇടതിനായി. പക്ഷേ കഴിഞ്ഞ തവണ കാലിടറി. തിരിച്ചുവരവിന് 18 അടവും പയറ്റുന്നതിനിടെയാണ് പ്രാദേശിക നേതാക്കളടക്കം നൂറുകണക്കിന് ശിവസേന പ്രവർത്തകർ സി പി എമ്മിലേക്ക് എത്തിയത്. അധികാരത്തിലേറാൻ സാധ്യതയുള്ള പാർട്ടിയിൽ നിന്ന് പ്രവർത്തകർ എന്തിനു കൂടുമാറിയെന്ന ചോദ്യത്തിന് സി പി എം വിശദീകരണം ഇതാണ്. ദേവർ ദേർ ഇൻ ദ ശിവസേന ഫോർ 15 ഇയേഴ്സ്. നോ ഇഷ്യൂസ് വർ ടേക്കൺ അപ്പ്. ഈവൻ ദേർ ലാൻഡ് ഇഷ്യൂസ്, ഓൾദോ ദ ബി ജെ പി സേന ഗവൺമെന്റ് ഇസ് ഇൻ പവർ ലാസ്റ്റ് 5 ഇയേഴ്സ്, നോട്ട് എ സിംഗിൾ ഇഷ്യൂ വാസ് സോൾവ്. ബി ജെ പിയുടെ സിറ്റിംഗ് എം എൽ എ പാസ്കൽ ധരാനക്കെതിരെ മത്സരിക്കുന്നത് സി ഐ ടി യുവിന്റെ യുവ നേതാവ് വിനോദ് നിക്കോളയാണ്. എൻ സി പിയും കോൺഗ്രസും അടക്കം പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയോടെയാണ് പോരാട്ടം. മത്സരിക്കുന്ന 8 സീറ്റിൽ ജയസാധ്യതയുണ്ടെന്ന് സി പി എം സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിക്കുന്ന 3 മണ്ഡലങ്ങളിലൊന്നാണ് ഇപ്പോൾ ദഹാനു. ദേശീയ നേതാക്കൾ നേരിട്ടാണ് പ്രചാരണം. We have to ensure the defeat of the BJP Shiv Sena, and we have to ensure the voice of alternative policies in the Vidhan Sabha, and we are confident that we are going to increase our position. ആശയപരമായി എതിർധ്രുവത്തിലുള്ള പാർട്ടിയിലെ അംഗങ്ങളെ കൂടി സി പി എമ്മിലേക്ക് എത്തിക്കാൻ സാധിച്ച ദഹാനു മോഡൽ വലിയ ആവേശമാണ് സംസ്ഥാനത്തൊട്ടാകെ സി പി എമ്മിന് നൽകുന്നത്. പാൽഘറിൽ നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.